എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കിഴി. ചെമ്മീൻ കിഴി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു ചൂടായ പാനിലോട്ട് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് കടുക് ഇട്ട് വറുത്തെടുക്കാം. നമുക്ക് കടുകെല്ലാം നന്നായി പൊട്ടി വന്ന ശേഷം അതിലോട്ട് 3 വറ്റൽമുളക് ചേർക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ 3 വലിയ സവാള കൊത്തി അരിഞ്ഞതും അതാണ് ഞാൻ ഇതിലോട്ട് ഇനി ചേർക്കാൻ പോകുന്നത്. ഈ സമയം കൊണ്ട് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഒരു കുറച്ചൊരു നുള്ള ഉപ്പും ചേർത്ത് നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. ഏകദേശം 600-650 ഗ്രാം വരുന്ന ചെമ്മീനാണ്. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഈ സമയം കൊണ്ട് വഴന്നു വന്നിട്ടുള്ള നമ്മുടെ സവാളയിലോട്ട് നമുക്കൊരു 2-3 തക്കാളി ചേർക്കാം. മീഡിയം സൈസാണെങ്കിൽ 2.5 തക്കാളി മതിയാകും. പിന്നെ 3 പച്ചമുളകും ചെറുതായി നുറുക്കി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. 15 മിനിറ്റിൻ്റെ മാരിനേഷന് ശേഷം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനായി ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിൽ 1 പിടി കറിവേപ്പിലൊക്കെ ഇട്ട് ചെമ്മീനും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാളയ്ക്ക് ഒന്ന് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് 1/1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡറാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയാണ് ഇതിന് വേണ്ടത്. ലൂസ് ആവാൻ പറ്റില്ല, അത്യാവശ്യം ഒരു തിക്നെസ് ഒക്കെ വേണം. ഇതിലൂടെ 2 അല്ലി കറിവേപ്പില ഇട്ട് നമുക്കിതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് അല്പം കുറവാണ്, കുറച്ച് കൂടെ ഉപ്പ് ചേർക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ചേർക്കാം.
അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്തി ചേർക്കാം. തേങ്ങാക്കൊത്തിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനമാണ്. അത് ഇതിലോട്ട് ചേർത്താം. ഒരു കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഒരു സീക്രട്ട് ഐറ്റാണ് ഈ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സൈസിലാണ് നമുക്ക് വേണ്ടത്. ഇനി തേങ്ങാക്കൊത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാല്. അപ്പോൾ എൻ്റെ അടുത്ത് കോക്കനറ്റ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോക്കനറ്റ് പൗഡർ വാങ്ങിച്ച് അത് കട്ടിയായ മിൽക്കാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കോക്കനറ്റ് ഫുൾ മിൽക്ക് വേണം നമുക്കിതിന്, കട്ടിയായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതൊന്ന് കുറുകി വരണം. ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ വാഴയിലപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈ വാട്ടിയ വാഴയിലോട്ട് നമ്മുടെ കുറുക്കിയ ചെമ്മീൻ മസാല ചേർക്കുകയാണ്. വാഴയില ചെറുതായി പൊട്ടിപ്പോയിട്ടുണ്ട്. സോ ഞാൻ ഒരു ഇല കൂടെ ചേർത്ത് വെച്ച് കെട്ടാൻ പോവാണ്. ഈ വാഴയില പൊട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒരു അലുമിനിയം ഫോയിലിൽ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഈ സ്റ്റീമിങ് പ്രോസസ്സാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് ഈ കിഴി വയ്ക്കാൻ. ഇതിലിപ്പോൾ രണ്ട് കിഴിയാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് മൂന്ന് കിഴിയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം സൈസിൽ മൂന്ന് കിഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് 1 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്യാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാനോ അതിലേക്ക് ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്കിന്ന് ഗസ്റ്റും ഉണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിത് നേരത്തെ കിഴി ഉണ്ടാക്കി വെച്ചിട്ട് അവർ വന്ന ശേഷം നമുക്കിത് സ്റ്റീം ചെയ്താൽ മതിയാകും. അപ്പോൾ നല്ല ചൂടോട് തന്നെ കൊടുക്കാനും കഴിയും.